السلام عليكم ورحمة الله وبركاته الصف مزدم حديث عن أبي الزبير رضي الله عنه عن جابر بن عبد الله رضي الله عنه حدثه قال كان رسول الله صلى الله عليه وسلم يتخلف في المسير فيسجل عيف ويردف ويدعو لهم ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ റളിയല്ലാഹു 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 തആല തആല അൻഹുവിൽ നിന്ന് നിവേദനം അന്ന ജാബിർ ജാബിർ ഇബ്നു അൻഹു അൻഹു ഇവരോട് ഹദീസ് പറഞ്ഞു ഖാല അവിടുന്ന് പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു ഫിൽ ഫിൽമസീനി യാത്രയിൽ സഞ്ചാരത്തിൽ പിന്താറുണ്ടായിരുന്നു ഒരു ടീമ് മൊത്തുള്ള യാത്രയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ യാത്ര അപ്പൊ നബി തങ്ങൾ മുന്നിൽ പോവാറല്ല ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കിൽ യാത്ര ചെയ്യും പിന്നിൽ പോകും പിന്താറുണ്ടായിരുന്നു അത് കൂടെയുള്ളവരെ സഹായിക്കാൻ കൂടെയുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫയുജു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ ദുർബലരായ ആളുകളെ സഹായിക്കും അവരെ ഏർ മയത്തോടെ കൃപയോടെ അവരെ മുന്നോട്ട് നയിക്കുകയും അതേപോലെ തന്നെ ബാക്കിലേക്ക് അവര് വളരെ ബാക്കിലേക്ക് ഒറ്റപ്പെട്ടു പോയാൽ അവരെ സഹായിച്ച് മറ്റു കൂട്ടുകാരോടൊപ്പം എത്തിക്കാൻ അവരെ പിന്താകും അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ കൂടെ എത്തിക്കും വയുർദ്ദിഫു അതുപോലെ തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ നബി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാഹനത്തിന്റെ ബാക്കിൽ ഈ മറ്റുള്ളവരെ കയറ്റിയിരുത്തും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും അപ്പോ ഇത്തരം യാത്രകൾക്ക് നേതൃത്വം നൽകുന്നവർ അവര് മുന്നിൽ തന്നെ പോയി കഴിഞ്ഞാൽ കൂടെയുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനോ അവര് യാത്രയിൽ മുന്നിലേക്ക് വരാൻ കഴിയാതെ യാത്രയിൽ പ്രയാസപ്പെട്ട് ബാക്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് അറിയാതെ പോകും അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെല്ലാം പോയതിനു ശേഷം ബാക്കിൽ യാത്ര ചെയ്യുകയും എന്നിട്ട് അവരിൽ പ്രയാസപ്പെടുന്നവരെ സഹായിച്ച് അവരെ മുന്നിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു യാത്രകൾ സംഘടിപ്പിക്കുന്നവരും അതിന് നേതൃത്വം നൽകുന്നവരുമായ ആളുകൾക്ക് ഒരു വലിയ ഗുണപാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങൾ ഈ നമുക്ക് കാണിച്ചു തന്നത് സ്വന്തം യാത്രയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ യാത്രക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ സഹായിക്കുന്ന ഒരു സ്വഭാവം ഇത് ഹബീബ് സല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ പഠിപ്പിച്ച വളരെ പുണ്യമുള്ള ഒരു സ്വഭാവമാണ് ഇത്തരം സാന്ത്വന പ്രവർത്തനങ്ങൾ യാത്രയിലായാലും അല്ലാത്തപ്പോഴും ഉള്ള നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ അതാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫി നൽകുമാറാവട്ടെ അത്തരത്തിൽ നാം ചെയ്യുന്ന യാത്രകൾക്ക് വേണ്ടിയും മറ്റുമൊക്കെ നാം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാ വാഹമുല്ലാഹി വാത്തു